പ്രതികളുടെ സ്വാധീനം ഉപയോഗിച്ച് പലതവണ അട്ടപ്പാടി മധുപതക്കെ സട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനഘട്ടത്തിലെ പോലീസിന്റെ അന്വേഷണം കേസിൽ നിർണായകമായി. കേസന്വേഷണം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് പ്രതികരിച്ചു. കേരളത്തിന്റെ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു അട്ടപ്പാടി മധു കൊലക്കേസ്. മാനസിക വെല്ലുവിളി നേരിടുന്ന നിസ്സഹായനായ വനവാസി യുവാവിനെ ഭക്ഷണം മോഷ്ടിച്ചുവെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു കേസ്. ഈ കേസ് പ്രതികളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടന്നു. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അലംഭാവം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കേസിലെ 16 പ്രതികളെയും പിടികൂടി. 3 മാസത്തിന് ശേഷം കുറ്റപത്രവും സമർപ്പിച്ചു. ഇതിൽ ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏപ്രിലാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ജൂണോടുകൂടി വിറ്റ്നസ്സുകൾ ഹോസ്റ്റലിൽ തുടങ്ങും. നമ്മൾ ആക്ച്വലി ഹെൽപ്ലെസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കൂട്ടി കയറുമ്പോഴാണ് പലപ്പോഴും മാറ്റങ്ങൾ. അപ്പം ഒരു സാക്ഷിയെ ഇൻഫ്ലുവൻസ് ചെയ്തതിന് നമുക്ക് കേസെടുത്ത് നടപടികൾ എടുക്കുക എന്ന് വെച്ചാൽ അവരുടെ പരാതി പ്രകാരമാണ് മുന്നോട്ട്. അപ്പം ഒരു വിൽഫുള്ളായിട്ട് നടത്തുന്ന കാര്യത്തിനകത്ത് നമ്മൾ പ്രോസിക്യൂഷൻ കുറച്ച് ഡാർക്കിലേക്ക് പോകണം. അന്വേഷണം പുരോഗമിക്കവേ പല രീതിയിലുമുള്ള വെല്ലുവിളികളും പോലീസിന് നേരിടേണ്ടി വന്നു. തുടർച്ചയായി പ്രതികളും അല്ല സാക്ഷികളും ഇങ്ങനെ കൂറുമാറുന്ന സംഭവം ഉണ്ടായ സംഭവിച്ചപ്പോൾ ബഹുമാനപ്പെട്ട DPCയുടെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നടപ്പാക്കി. പിന്നെ അതിനൊരു ടീം നമ്മൾ കോൺസൾട്ട് ചെയ്തു. അഖിലിയ എസ്ഐയുടെ നേതൃത്വത്തിൽ ഒരു ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ടീം കോൺസൾട്ട് ചെയ്തു. അതിനുശേഷം കുറച്ചും കൂടെ സ്റ്റേബിളായി, കുറച്ചുകൂടെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ട്രയൽ മുന്നോട്ട് പോയത്. നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഇനിയുള്ളത് ശിക്ഷ. ഒടുവിൽ മധുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചു. ഇനി ശിക്ഷാവിധിക്കായി കാത്തിരിക്കുകയാണ് കേരളം. മണ്ണാർക്കാട്ടെ കോടതിക്ക് മുൻപിൽ നിന്നും ശിവദാസ് കരമനം, ജനം.